തിരുവനന്തപുരം ആമയുടെ അഞ്ചാൻതോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. NDRFന്റെ 30 അംഗ സംഘവും ഫയർഫോഴ്സും സ്കൂബ സംഘവുമാണ് രക്ഷാദൌത്യത്തിനിറങ്ങിയിട്ടുള്ളത്. അവിടെ അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. മാനസ വീണ്ടും തുടരുന്നുണ്ട്. മാനസ, ഏത് രീതിയിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പോകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ അവർ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ആദ്യം ആരംഭിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്? എന്തായാലും അരമണിക്കൂറായിരിക്കുന്നു, 7 മണിയോട് തന്നെ കൃത്യമായി തന്നെ അവിടെ അവർ എത്തി നടപടികൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 6:30 മുതൽ തുടങ്ങിയതാണ്. നമ്മളോടൊപ്പം NDRF സംഘം തന്നെ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ 6:30 തുടങ്ങിയ നടപടിക്രമങ്ങളാണ് ഏത് ഘട്ടത്തിലെത്തി? മാം, ഇപ്പം നമ്മൾ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടിയാണ് എടുക്കുന്നത്. മാലിന്യങ്ങൾ നീക്കുന്നതോടൊപ്പം തന്നെ ഈ റോവർ വന്നു കഴിഞ്ഞാൽ റോബോട്ടിക്കിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യും. അകത്ത് ഇപ്പം തന്നെ ടെക്നിക്കൽ സെർച്ച് നടത്തുന്നതാണ്. ടെക്നിക്കൽ സെർച്ച് നടത്തി ഇപ്പം ബോഡി കണ്ടുകിട്ടിയാൽ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റും. അത് അതർവൈസ് നമ്മൾ കുറച്ച് മാലിന്യങ്ങൾ നീക്കിയതിന് ശേഷം ഡീപ് ഡൈവേഴ്സിന് ഇറക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സംഘമാണ് അതെ മാം, ഇപ്പം നമ്മൾ 30 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടെ ദൗത്യത്തിലുള്ളത്. സ്ക്യൂബ ടീമിൻ്റെയും കൂടി സഹായം തേടുമെന്നാണോ? അല്ല, ഞങ്ങളൊരു ജോയിൻറ് ഓപ്പറേഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊടുക്കും. നമ്മൾ ഫയറിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും കൂടി തന്നെ ഒരു ജോയിൻറ് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. നിലവിലിപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. ഇനിയിപ്പോൾ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും സുരക്ഷ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പ്രതികൂലമായി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളം കൂടും, വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് താഴ്ന്നു. ഇന്നലെ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് പ്രതികൂല സാഹചര്യങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അപ്പോൾ ഡിസൈഡ് ചെയ്യും. ഏകദേശം എത്ര വരെയാണ് ഈ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ, എത്ര കിലോമീറ്റർ ആണെന്ന് മാലിന്യം നീക്കം ചെയ്യാനുള്ളത്? ഞങ്ങൾ മാക്സിമം ഒരു ഡീപ് ഡൈവേഴ്സിന് ഇറങ്ങാൻ പാകത്തിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 40 മീറ്റേഴ്സിനുള്ളിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നലെയും ഈ സംഘം 40 മീറ്ററോളം പോയി അല്ലെങ്കിൽ സഞ്ചരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ വരെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം പരിശോധന നടത്തുമെന്നാണ്? യെസ് മാം, അവിടെ വരെ ആക്സസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ അത്രയും മാലിന്യം നീക്കുമെന്നല്ല, അവിടെ വരെയുള്ള ആക്സസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പോകും. എന്ന് പറഞ്ഞാൽ 40 മീറ്റർ ഫയറിൻ്റെ നിഗമനം അനുസരിച്ചിട്ട്, ഫയർ നിഗമനമല്ല, അവർ പോയതാണ്. അപ്പോൾ പോയപ്പോൾ 40 മീറ്റർ എത്തിയപ്പോഴത്തേനും അവിടെ ചെളിയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ലെന്നാണ് വിശ്വാസം. പിന്നെ ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നമ്മളിവിടെ സെർച്ച്, പ്രൈമറി സെർച്ച് നടത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ താഴോട്ടും കൂടെ സെർച്ച് ചെയ്യും. കളക്ടർ അല്പസമയം മുൻപ് വന്നു. കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായ നിർദ്ദേശം എന്താണ്? ആ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ താഴോട്ട്, 2 മാൻഹോൾ ഉണ്ട്, അതും ഇല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിലോട്ട് പോയിട്ട് നോക്കാനാണ് കളക്ടർ സാർ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഏതായാലും പ്രിയ, ഈ NDRF കമാൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അവരുടെ നടപടിക്രമങ്ങളൊക്കെയും നടക്കുകയാണ്. മാത്രമല്ല ഈ മാലിന്യങ്ങൾ നീക്കം, അതായത് അവർക്ക് പോകാൻ പാകത്തിന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 40 മീറ്ററാണ് അവർ ഉദ്ദേശിക്കുന്ന നീളം. അതുവരെയും മാലിന്യങ്ങൾ ഏകദേശം പോകാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പോകാൻ കഴിയുന്ന വിധത്തിൽ നീക്കം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പരിശോധനകൾ നടത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും അതിനായി റോബോട്ടിക് സംവിധാനം ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ ഈ പ്രവർത്തനം നടക്കുന്നത് ഈ സ്ക്യൂബ ടീം, ഒപ്പം ഫയർ സർവീസ്, അതിനൊപ്പം തന്നെ NDRF സംഘവും ചേർന്നാണ് നിലവിലുള്ള ഈ മാലിന്യം നീക്കം ചെയ്ത് വഴി സുഗമമാക്കാനുള്ള ഘട്ടം പൂർത്തീകരിക്കുന്നത്. മനസ്സ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 40 മീറ്റർ എന്ന ഒരു കണക്ക്, അതിനപ്പുറത്തേക്ക് ഇത് പോകാനുള്ള സാധ്യതയില്ല. ഇന്നലെ അത് ഫയർഫോഴ്സും അവരുടെ നടപടി രക്ഷാദൌത്യ ശ്രമത്തിനിടയും അതാണ് പറഞ്ഞത്. ഈ 40 മീറ്ററിനുള്ളിൽ തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർ വെക്കുന്നത്. അത്തരത്തിൽ ഈ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം മഴയാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഇത് നടത്താൻ കഴിയുകയില്ല, അത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തേ പറ്റൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ത്
തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അവർ മാലിന്യം മുഴുവനായും നീക്കം ചെയ്യുക എന്നതല്ല അവരുടെ പ്രാഥമിക ഘട്ടത്തിൽ ഉള്ളത്. മാലിന്യങ്ങൾ അവർക്ക് സഞ്ചരിക്കാൻ പാകത്തിന് മാലിന്യങ്ങൾ ഒഴിവാക്കുക, ശേഷം പരിശോധന നടത്തുക. ഈ 40 മീറ്ററാണ് കഴിഞ്ഞ ദിവസവും സ്ക്യൂബ ടീം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 40 മീറ്ററിന് ശേഷം ചെളി കെട്ടിക്കിടക്കുന്നു എന്ന് തന്നെയായിരുന്നു അവർ അറിയിച്ചിരുന്നത്. അതിൻ്റെ കൂടി സാധ്യത കണക്കിലാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ NDRF സംഘം ചെയ്യുന്നത്. അതുകൊണ്ട് 40 മീറ്റർ ആ ചെളി നിറഞ്ഞ ഭാഗം വരെ ഇവർ ഒരു വഴി സുഗമമാക്കുക, പരിശോധന നടത്തുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ഇവരുടെ മുന്നിലുള്ളത്. ശേഷമായിരിക്കും ഈ മാൻഹോളുകൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ 40 മീറ്ററിലും പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലാണ് മാൻഹോളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുക. അതായത് റെയിൽവേ ട്രാക്കിനകത്ത് പ്ലാറ്റ്ഫോമിനകത്തുള്ള 2 മാൻഹോളുകളാണ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനും റോബോട്ടിക് സംവിധാനം ഉൾപ്പെടുത്തും. അതോടൊപ്പം തന്നെയാണ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ നടപടിക്രമങ്ങളൊക്കെയും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. എന്തുകൊണ്ടോ ഈ കാലാവസ്ഥ ഇപ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെയും നടക്കാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ അനുകൂല സ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയാണ് എല്ലാ നടപടിക്രമങ്ങളും എന്നുള്ളതാണ്. ഒപ്പം അതിവേഗം തന്നെ ഈ പരിശോധനകൾ നടത്തി ജോയി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ദൗത്യ സംഘമുള്ളത്. നിലവിൽ സ്ഥലത്ത് ജില്ലാ അധികൃതർ ഒക്കെയും ഉണ്ട്, ഒപ്പം തന്നെ കളക്ടറും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയുടെ അഞ്ചാൻതോട്ടിൽ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ മുൻപോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് ആ സംഘത്തിലെ രക്ഷാദൗത്യ സംഘത്തിലെ കമാൻഡോയുടെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 40 മീറ്റർ എന്ന ഒരു സംഖ്യ, അതിൽ ഉള്ളിലേക്കുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഈ ദൗത്യം നടത്തുക എന്നതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിന്യം മുഴുവനായും അത്രയും ഭാഗത്തെ മുഴുവനായും നീക്കിയിട്ട് ഇതിലേക്കുള്ള നടപടികൾ നടത്തുക എന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. 30 അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം സ്കൂബ ടീമിൻ്റെയും ഒക്കെ സഹായത്തോടെ തന്നെ ഈ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ ഒക്കെയും അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കാണാനായിട്ട് തടിച്ചുകൂടിയ ജനങ്ങളെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഇത് ഈ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. അങ്ങനെ വന്നാൽ ഇത് നിർത്തിവെക്കേണ്ടതായി വരും. അതില്ലാതെ തന്നെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ ഇപ്പോൾ ആ ടീം മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെയും ഇന്നലെ മുതൽ തന്നെ കാത്തിരിക്കുന്നതും ജോയിയെ കണ്ടെത്തുക എന്ന ഒരു കാര്യത്തിനാണ്, കണ്ടെത്തി എന്ന വിവരം ആ വാർത്ത കേൾക്കാനാണ്. മാധ്യമങ്ങൾക്കൊപ്പം തന്നെ പ്രേക്ഷകരും അതിനൊപ്പം സഞ്ചരിക്കുന്നു. അതെല്ലാം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. നിങ്ങളൊക്കെയും പ്രതികരണവും നടത്തുന്നുണ്ട്. ഇതിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ ഡ്രെയിനേജ് യുദ്ധകാല അടിസ്ഥാനത്തിൽ വൃത്തിയാക്കണം, ആധുനികവത്കരിക്കാൻ റെയിൽവേ തയ്യാറാകണമെന്നാണ് ദേവരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അവരൊക്കെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു പ്രതീക്ഷയുള്ള വാർത്ത കേൾക്കാനായിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും ദേവരാജൻ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ബഷീർ പറയുന്നു റെയിൽവേ മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥയുടെ രക്തസാക്ഷിയായി ജോയിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായവും ജോലിയും റെയിൽവേ നൽകണം എന്ന്. എന്തായാലും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ പറയാൻ പറ്റില്ല. ഒരു വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ജോയിയെ കണ്ടെത്താൻ കഴിയട്ടെ, അദ്ദേഹത്തിനെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആമിഴഞ്ചാൻതോട്ടിലെ പരിശോധനകൾ തുടരുന്നു. അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെയും മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.